നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പീർ ഓഫ് മാസ്കിന്റെ വീഡിയോ ആയിട്ടാണ്. ഒരുപാട് പേര് ഇതുപോലെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. അപ്പൊ എന്നിലാണ് ഇവിടെ ആ സാധനം പരീക്ഷിക്കുന്നത്. എന്താണെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഇവിടെ ഇരിക്കുക ഒരു സാധനം ഉണ്ട്, മുഖത്ത് തേക്കാം, മുഖം വെളുക്കും, മറ്റേതാവും, ഹെയർ പോകും എന്നൊക്കെ പറഞ്ഞിട്ടാ പിടിച്ചിരിക്കുന്നത്. കൊറേ ആള് ഹെയർ പോവോ. പക്ഷെ എനിക്ക് ഈ ഹെയർ ഫേസിൽ അങ്ങനെ കൂടുതൽ ഹെയറിന്റെ പ്രശ്നമില്ല. ഇവർക്ക് ഉണ്ടാ, അതെന്തായാലും ഉണ്ടാവുമല്ല. ഇവിടെയൊക്കെ ഹെയർ ഉണ്ട്, അവർക്ക് കളഞ്ഞു തരാമൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഇപ്പൊ കൊറേ ഹെയർ പോയി. എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇവർ അനിയന്റെ കല്യാണത്തിന്റെ ടൈം ഇത് എന്താ പറയാ, താടി ഇതെല്ലാം ഒപ്പിക്കുന്ന സമയത്ത് അവര് കുറച്ചും കൂടി മുകളിലോട്ട് ഹെയർ ഒന്ന് ഷേവ് ചെയ്ത് കൊടുക്കൂലേ. അപ്പൊ അങ്ങനെ അവിടുത്തെ കുറച്ച് ഹെയർ പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാം ഉണ്ട്, ഇവിടെ ഉണ്ട്, നെറ്റിക്കുണ്ട്, അങ്ങനെ ഹെയർ എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഹെയർ പോകുന്ന ഒരു ഇത് ചെയ്തരാ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന അങ്ങനെ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഫസ്റ്റിലെ നൈറ്റ് നമുക്ക് വേണ്ടത് ജെലാറ്റിൻ ആണ്. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ജെലാറ്റിൻ ആണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഹണിയാണ്. ഞാനിവിടെ എടുത്ത ഹണിയുടെ ക്വാണ്ടിറ്റി കുറച്ച് കൂടിപ്പോയി. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ടീ അര ടേബിൾ സ്പൂണാണ്. നമുക്ക് വേണ്ടത് കാൽ ടീസ്പൂൺ മാത്രമേ വേണ്ടൂ. കൂടുതലായി കഴിഞ്ഞാൽ നമ്മളെ മാസ്ക് ഡ്രൈ ആവാൻ വേണ്ടി ലേറ്റ് ആവും. അപ്പോൾ കുറച്ച് മതി ഹണി. പിന്നെ നമുക്ക് വേണ്ടത് ചൂടുവെള്ളമാണ്. അത് തിളച്ച വെള്ളമാണെങ്കിൽ അത്രയും നല്ലത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇവിടെ എന്നിട്ട് അത് അലിഞ്ഞ് കിട്ടാത്തത് കൊണ്ടാണ് ഞാനിവിടെ ഡബിൾ ബോയിൽ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ടായിന്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇതാണ് നമ്മളെ സാധനം. അപ്പൊ ഇത് ഉപയോഗിക്കേണ്ട എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ലൈറ്റ് ചൂടോടുകൂടി ഉപയോഗിക്കേണ്ടത്. നന്ന എന്താ പറയാ, തണുത്ത് പോയി കഴിഞ്ഞാൽ ഇത് സെറ്റാവും, കട്ടിയാവും. അപ്പൊ ലൈറ്റ് ചൂടോടുകൂടി തന്നെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. നദീർക്ക് ഇപ്പൊ ഫേസ് എല്ലാം നല്ല കുളിച്ച് സുന്ദരനായിട്ട് എന്താ വാഷ് ചെയ്ത് എല്ലാം നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള സ്കിന്നാണ്. അപ്പൊ ഇനി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ പറ്റുന്നോണ്ടല്ലേ മാസ്ക് എന്ന് പറയുന്നത്. എന്തോ പ്രാങ്കിന്റെ പരിപാടിയായിട്ടാണ്. എന്താ പറയാ, ഒരു 20 മിനിറ്റോളം ഡ്രൈ ആകുന്നത് വരെ ഫുൾ ഡ്രൈ ആയിട്ടിരിക്കണം കേട്ടോ. എന്നാലല്ലേ നമുക്ക് വലിച്ച എല്ലാ ഭാഗവും കിട്ടും. ഇപ്പൊ 20 മിനിറ്റ് എങ്ങനെ കളയും മർസി? ഈച്ചയിലും വരുന്ന തേന് വളർത്തിട്ട് മാസ്ക് ഡ്രൈ ആയിട്ടുണ്ട്. ഓക്കേ, ഇങ്ങനെ വരണം. നമ്മളെ കയ്യിൽ ഒട്ടാൻ വേണ്ടി പാടില്ല. എന്തിങ്ങനെ ചെയ്യുമ്പോ. അപ്പൊ ഇനി ഇത് പീൽ ചെയ്യാം. അപ്പൊ നമ്മളെ ഹെയറിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് മാത്രമേ നമ്മൾ പീൽ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇങ്ങനെയാണ് ഹെയർ എങ്കിൽ താഴ്ന്ന മുകളിലോട്ടേക്ക് മാത്രമേ പീൽ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് താഴ്ന്ന മുകളിലേക്ക് എടുക്കാം. നമ്മള് പെണ്ണുങ്ങളതാകുമ്പോ ഇവിടം വരെ ഉണ്ടാവില്ല, അപ്പൊ എളുപ്പാണ് ഇങ്ങനെ പറിക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ നിങ്ങളത് ഇവിടെ അല്ലേ തുടങ്ങണ്ടേ, വലിയ വേനൊന്നും ഉണ്ടാവില്ല. ഇവിടെ എനിക്ക് പണി എന്നതുപോലെ കുറച്ച് താടിക്കൊക്കെ ആക്കിയിട്ടുണ്ട്. അത് ഇവിടെ താടിക്ക് കുറച്ച് പറ്റിപ്പോയി. നമ്മ ബ്രഷ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ ഓക്കെ, നമുക്ക്
കറക്റ്റായിട്ട് ഇതാക്കാൻ വേണ്ടി പറ്റുമോ? ഇതാണ് സാധനം എന്നൊക്കെ. ഇതിലാണ് മൊത്തം ഹെയർ ഉള്ളത്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാം. ചെറിയ ചെറിയ നല്ല ഹെയർ ഉണ്ട് കേട്ടോ. ഏകദേശം എന്റെ ഫേസിന്റെ ഹെയർ ഒക്കെ പോയി. ഫിനിഷിങ് നല്ല സോഫ്റ്റും ഉണ്ട് തൊടാൻ വേണ്ടിട്ട്. ചെറിയ കുട്ടികളുടെ ഫേസ് ഇവിടെ നമ്മളെ കുഞ്ഞു കുഞ്ഞു ഹെയർ എല്ലാം ഫുള്ള് പോയി. എതിർക്കാക്ക നെറ്റിക്കൊക്കെ ഒരുപാട് ഹെയർ ഉണ്ടായി. അപ്പൊ ബാക്കി നിങ്ങൾ ഇത് വാഷ് ചെയ്യൂലേ? അതായത് ഒരുപാട് ഹെയർ ഉള്ള ആൾക്ക്, ഞാൻ പറയുന്നില്ല ഫുൾ ഹെയർ പോകുമെന്നൊന്നും പറയുന്നില്ല, നമ്മളെ കുഞ്ഞു കുഞ്ഞു ഹെയർ ഇല്ലേ, വലിയ വലിയ ഹെയർ ഒന്നും പോകൂല. നമ്മളെ കുഞ്ഞു കുഞ്ഞു ഹെയർ ഇല്ലേ ഫേസിൽ ഉണ്ടാവുന്ന, നമ്മളെ ഇതുപോലത്തെ ഇവിടുത്തെ ഒക്കെ ഉണ്ടാവുന്ന, അതെല്ലാം എന്തായാലും ഷുവർ ആയിട്ട് പോകും. എന്ന് വെച്ചാൽ നമ്മളെ മാസ്ക് നന്നായിട്ട് ഡ്രൈ ആവാൻ വെക്കണം കേട്ടാ, നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടി വെക്കണം. നല്ലൊരു മാറ്റം കാണുന്നുണ്ട് ശരിക്കും. എനിക്ക് ഞാൻ ഇതിനുള്ളിൽ ഫസ്റ്റ് പറഞ്ഞത് ഇത്രയും ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല. നോക്കുമ്പോ നല്ല ഉണ്ട് കാണാൻ. നമ്മള് ഫേസില് ഹെയർ എന്തായാലും പോവും. നിങ്ങള് മസ്റ്റ് ആയിട്ട് ഇത് ട്രൈ ചെയ്യണം. എന്തായാലും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന മാസ്ക് ആണ് ഇത്. ഇതിന്റെ കൂടെ നമുക്ക് മഞ്ഞൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മഞ്ഞൾ ആഡ് ചെയ്യാം. ഞാനിത് ആഡ് ചെയ്യാത്തത് ചിലപ്പോ നദീർക്കാൻ, എനക്ക് ഓക്കെ ആണ് മഞ്ഞൾ കുഴപ്പമില്ല, പക്ഷെ നദീർക്കാക്ക് മഞ്ഞള് ചില സമയം പറ്റലില്ല. അപ്പൊ അതുകൊണ്ട് നദീർക്കാക്ക് പറ്റൂലേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മഞ്ഞൾ ആഡ് ചെയ്യാണ്ടിരുന്നത്. മഞ്ഞളും കൂടി ആഡ് ചെയ്യാം. അപ്പോ ഇത് എല്ലാ സ്കിന്നിനും എന്താ പറയാ പറ്റണം. നമ്മളെ എല്ലാ സ്കിൻ ടോണർക്കും ഇത് ശരിയാവണമെന്നില്ല. അതായത് സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്കൊക്കെ ഇത് റെഡ്നെസ് ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട്. റെഡ്നെസ് ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ നമ്മളെ സ്കിന്നിന് വല്ല ഇത് പറ്റൂലേന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളെ കയ്യില് എന്താ പറയാ കുറച്ച് നമ്മളെ മാസ്ക് വെക്കുക. മാസ്ക് ആക്കിയിട്ടാവോ ഡ്രൈ ആകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും നല്ല ഗ്യാരണ്ടിയോട് ഞാൻ പറയുന്നത് നമ്മൾ ഫേസിലുള്ള ഹെയർ എന്തായാലും റിമൂവ് ആവും. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ദീർഘാക്കന്നെ നല്ല റിസൾട്ട് ഉണ്ട്. ഇനി ഇതൊന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്യാം. ഫേസ് വാഷ് ചെയ്തിട്ടാണ് നമ്മള് പറിച്ചതിന്റെ ആ ഒരു കുറച്ച് കുറച്ച് ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇതുപോലെ ഒരു പിലോ മാസ്ക് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ചെയ്തോളൂ. നിങ്ങക്ക് ചെയ്തിട്ട്, ഞാൻ ഇതിനു മുമ്പ് ഇത് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഞാനും ചെയ്തിട്ടുണ്ട്. എന്റെ അളാമാക്ക അങ്ങനെയുള്ള എന്റെ ഫാമിലിയിലെ കുറെ ആക്കാൻ ഇത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവർക്ക് ആർക്കും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞാൽ നമ്മളെ ഇതുപോലെ നമ്മളെ എന്താ പറയാ ഹെയർ, പിന്നെ പറഞ്ഞാൽ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ നന്നായിട്ട് റിമൂവ് ആവും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഹെയർ എന്റെ മുഖത്ത് എന്തായാലും ഇല്ല, ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോവാൻ വേണ്ടിയിട്ടാണ്. നമുക്കിപ്പം എന്താ പറയാ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഏത് ഭാഗത്താണോ വേണ്ട ആ ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്താലും മതി. അതായത് മൂക്കിനാണെങ്കിൽ മൂക്കില്, നെറ്റിക്കാണെങ്കിൽ നെറ്റിൽ, അങ്ങനെ എല്ലായിടത്തും അപ്ലൈ ചെയ്യണോ നിർബന്ധമൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം ഇത് അപ്ലൈ ചെയ്തിട്ട് എന്താ ഒരു 20 മിനിറ്റ് ഡ്രൈ ആയിട്ടാകുമ്പോൾ പറിച്ച് കളയുക, അത്രയേ ഉള്ളൂ അല്ലേ. സിമ്പിൾ അല്ലേ. ചെറിയ വലിയ വേദന ഒന്നും ഉണ്ടാവില്ല, ചെറിയ വേദന അല്ലേ. ഇങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്? ആ എനിക്ക് ഇവിടെ കുറച്ച് ഹെയർ കൂടുതലായതുകൊണ്ട് ചെറിയ വേദന ഉണ്ടേ. സഹിക്കാൻ പറ്റാത്ത വേദന ഒന്നല്ല, ചെറിയൊരു വേദന എന്തായാലും ഉണ്ടാവും. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ പ്രയോജനപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ അങ്ങനെയെങ്കിൽ നോട്ടിഫിക്കേഷൻ വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തും. അപ്പോൾ നമ്മളെ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ. നമ്മളെ പറഞ്ഞ ബാക്കി ഇങ്ങനെ പറഞ്ഞു.
നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പീൽ ഓഫ് മാസ്ക് വീഡിയോ ആയിട്ടാണ്. പീൽ ഓഫ് മാസ്ക് ഒരുപാട് എന്താ പറയാ അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പീൽ ഓഫ് മാസ്കിന്റെ വീഡിയോ ആയിട്ടാണ്. എന്ത് പുച്ച് കളിയാ കളിക്കുന്നതിനെ തീർക്ക. അപ്പൊ ഞാൻ റെഡി വന്നിട്ടുള്ളത് എന്റെ പരീക്ഷണ വസ്തു അങ്ങനെയല്ലല്ലോ നിന്റെ പരീക്ഷണ വസ്തു ഓൾറെഡി നല്ല മുഞ്ചുള്ള ചെക്കനാണ് ഞാൻ എന്റെ മുഞ്ചുകളി ഇവിടെ